ഹായ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. ലീനിയർ കൺവല്യൂഷൻ യൂസിങ് സർക്കുലർ കൺവല്യൂഷനാണ് ഈ ലെക്ചറിൽ നമ്മൾ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ രണ്ട് ലെക്ചേഴ്സിലായിട്ട് ലീനിയർ കൺവല്യൂഷൻ എന്താണെന്നും സർക്കുലർ കൺവല്യൂഷൻ എന്താണെന്നും കണ്ടു. ഇനി നമ്മൾ ലീനിയർ കൺവല്യൂഷൻ യൂസിങ് സർക്കുലർ കൺവല്യൂഷനാണ് കാണാൻ പോകുന്നത്. ഇത് ചില സമയത്ത് എക്സാംസിന് ചോദിക്കാറ്. സോ ഇവിടെ നമ്മൾ എക്സ് ഓഫ് എൻ ആൻഡ് എച്ച് ഓഫ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണ്. എക്സ് ഓഫ് എന്നിന് എൽ എന്നും എച്ച് ഓഫ് എന്നിന് എം എന്നുമാണ് ലെങ്ത് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ലീനിയർ കൺവല്യൂഷൻ നമുക്കറിയാം, എൽ പ്ലസ് എം മൈനസ് വൺ ആണ് വരിക. പക്ഷേ സർക്കുലർ കൺവല്യൂഷൻ ആണെങ്കിൽ എന്താണ്, രണ്ടിൻ്റെയും ലെങ്ത് സെയിം ആയിരിക്കണം. ആ എൻ ലെങ്ത് തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിനും ഉണ്ടായിരിക്കുക. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, 1 2 3 1 ആൻഡ് എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് 1 1 1. നമ്മൾ പ്രീവിയസ്ലി ലീനിയർ കൺവല്യൂഷൻ ചെയ്ത സെയിം പ്രോബ്ലം തന്നെയാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. സോ ഇവിടുത്തെ കേസിൽ നമ്മൾ എന്താണ്, ലീനിയർ കൺവല്യൂഷൻ യൂസിങ് സർക്കുലർ കൺവല്യൂഷൻ ആണ്. സോ നമുക്കറിയാം സർക്കുലർ കൺവല്യൂഷൻ കാണണമെന്നുണ്ടെങ്കിൽ എന്താണ്, രണ്ടിൻ്റെയും ലെങ്ത് സെയിം ആയിരിക്കണം. സോ ഇവിടുത്തെ കേസിൽ എക്സ് ഓഫ് എൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 ആണ്, എച്ച് ഓഫ് എൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. ലീനിയർ കൺവല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ ഔട്ടിൻ്റെ ലെങ്ത് എന്താണ്, ഇതാണ് വരുന്നത്. ദാറ്റ് ഈസ് 4 + 3 - 1 ആണ് നമുക്കവിടെ വരിക അല്ലേ. ദാറ്റ് മീൻസ് നമുക്ക് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 6 ആണ് കിട്ടേണ്ടത്. സോ ഇതിൻ്റെ സർക്കുലർ കൺവല്യൂഷൻ കാണുകയാണെങ്കിൽ നമുക്ക് എന്താണ് വരിക, ഇവിടെ 1 2 3 1 ആണ് വരുന്നത്, ഇവിടെ 1 1 1 ആണ്. സോ ഇവിടെ നമ്മൾ 0 ആഡ് ചെയ്ത് ഈക്വൽ ആക്കിയാലും നമുക്ക് ഈ ലെങ്ത് കിട്ടില്ല. സോ നമ്മളിവിടെ എന്ത് ചെയ്യും, ഇതിൻ്റെ ലെങ്ത് സെയിം ആക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ 2 0s ആഡ് ചെയ്യും. ദാറ്റ് ഈസ് എം മൈനസ് 1 0s ആണ്. എം എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത് ആണ്. ദാറ്റ് ഈസ് 3 3 - 1 0s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 0s നമ്മളിവിടെ ആഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്രയായി, 1 2 3 4 5 6 ആയി നമുക്ക് വേണ്ട ലെങ്ത് ആയി. അതുപോലെ തന്നെ എച്ച് ഓഫ് എൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലാസ്റ്റിൽ 3 0s ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എൽ മൈനസ് 1 0s. എൽ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് 4 ആണ് ഇവിടെ കിട്ടുന്നത്. സോ 4 - 1 3 0s നമുക്കിവിടെ വരും. സോ നമ്മുടെ സീക്വൻസ് എങ്ങനെ മാറി, എക്സ് ഓഫ് എൻ ഇങ്ങനെയായി, എച്ച് ഓഫ് എൻ ഇങ്ങനെയായി, രണ്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 6 ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സർക്കുലർ കൺവല്യൂഷൻ നമുക്ക് ചെയ്യാം. സോ നമ്മുടെ മെട്രിക്സ് മെത്തേഡ് തന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാം. സോ സർക്കുലർ കൺവല്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് സീക്വൻസ് 1 2 3 1 0 0, ഈ തന്നിരിക്കുന്നത് ഇങ്ങനെ എഴുതുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ലാസ്റ്റ് എലമെൻറ്റ് 0 എന്ന് പറയുന്നത് എന്ത് ചെയ്യും, നേരെ മുകളിലേക്ക് കൊണ്ടെഴുതും. അതിനുശേഷം ബാക്കിയുള്ള എലമെൻറ്റ്സൊക്കെ എന്ത് ചെയ്യും, നേരെ താഴോട്ടേക്ക് എടുത്തെഴുതും. ഓക്കെ, ഇനി അഗെയിൻ ഈ ലാസ്റ്റ് എലമെൻറ്റ് എന്ത് ചെയ്യും, മുകളിലേക്ക് കൊണ്ടുവരും, ബാക്കിയുള്ളത് നേരെ താഴോട്ടേക്ക് എഴുതും. അഗെയിൻ ഈ 1 ഇവിടേക്ക് വരുന്നു, ഈ എലമെൻറ്റ്സൊക്കെ നേരെ തൊട്ട് താഴെ വരുന്നു. 3 again comes up, ദെൻ ഈ എലമെൻറ്റ്സൊക്കെ താഴെ വരുന്നു. ആൻഡ് ലാസ്റ്റ് ഈ 2 will come here, ദിസ് ഓൾ വിൽ കം ഹിയർ. സോ ഇവിടെയുള്ള ഈ 1 ട്രാവൽ ചെയ്ത് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞു. ഇനിയും നമ്മൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ദിസ് ലാസ്റ്റ് 1. സോ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ദിസ് ഈസ് അവർ ഫസ്റ്റ് മെട്രിക്സ്. സെക്കൻഡ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, എച്ച് ഓഫ് എൻ എടുത്തിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് എഴുതുക. ദിസ് ഈസ് അവർ സെക്കൻഡ് മെട്രിക്സ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1 × 1 + 0 × 1 + 1 × 1 + 1 × 1 + 3 × 0 + 2 × 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദെൻ നെക്സ്റ്റ് 2 × 1 1 × 1 0 × 1 0 × 0 1 × 0 3 × 0, വിച്ച് ഈസ് ഈക്വൽ ടു 3. സിമിലർലി 3 × 1 + 2 × 1 + 1 × 1 + 0 × 0 0 × 0 1 × 0, ദാറ്റ് ഈസ് 6. ഇതുപോലെ നമ്മൾ ഓരോ റോ ആൻഡ് കോളം എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ ഇൻ മാട്രിക്സ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് എടുത്തെഴുതാം. ദാറ്റ് ഈസ് y(n) = 1 3 6 6 4 1. ദിസ് ഈസ് അവർ ലീനിയർ കൺവല്യൂഷൻ ആൻസർ യൂസിങ് സർക്കുലർ കൺവല്യൂഷൻ. നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ ഈ സെയിം സാധനം ലീനിയർ കൺവല്യൂഷൻ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെയിം ആൻസർ തന്നെയാണോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളതെന്നൊന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ കൺവല്യൂഷൻ യൂസിങ് സർക്കുലർ കൺവല്യൂഷൻ കാണുന്നത്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.